ഓ വീണ്ടും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവലോജി. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഒന്നും നിൽക്കുന്ന ഇന്നല്ല, അടുത്ത ഡെസ്റ്റിനേഷൻ ആണ് നമ്മുടെ. ഇന്നത്തെ വീഡിയോ തന്നെ കുറെ നമ്മൾ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ കാർഡ് തരാം, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ട്രാവലോജി. അപ്പോ നമ്മള് വീട്ടിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. നിക്കണ എന്താ വെച്ചാ, ടീ മ്യൂസ്, അതായത് ടീ ഫാക്ടറി, തേലപ്പൊടി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഊട്ടിയിലെ മെയിൻ ഫോക്കസ് ആണ് തേലപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറി. അപ്പൊ അവിടെ ക്യാമറ മുന്നേ നമുക്കൊരു സംഭവം തരും, കയ്യിലൊരു ടാഗ് അഭിജിത്തിന്റെ കയ്യിലുണ്ട്. ഡെയിലി എത്ര പേര് ഇവിടെ വന്നു പോകുന്നു, അതിന്റെ ഒരു കൗണ്ടിങ് എടുക്കാൻ വേണ്ടിയാണ് ഈ ടാഗ് തരുന്നത്. അപ്പൊ നമ്മള് ക്യാറി പോകേണ്ട വഴി എന്ന് വെച്ചാൽ ഇവിടെയാണ്. ഇതുവഴി നമ്മൾ ക്യാറി പോകണം. ടീ ഫാക്ടറി അതാണ്, അവിടെ ഇതൊക്കെ ടീ ആണ്, തേയില ചെടി, തേയിലച്ചെടിയാണ്. അഡ്വഞ്ചർ, മറ്റേ നൂല് പിടിച്ച് നൂല് പിടിച്ച് അടിക്കാറുണ്ടത് കണ്ടാ, അവിടെ കണ്ട ഇവിടെ. ആ അതാണ്ടാ, അതാണ്ടാ റോപ്പിൽ വരണത് കണ്ടാ, ആ റോപ്പിൽ വരണത്. ഇവിടെ നിന്ന് ഒരാൾ പോണു, പിന്നെ ആ പാലത്തിലൂടെ നടക്കണത്, പിന്നെ അവിടെ നടക്കണ. ഇതൊക്കെയാണ് അഡ്വഞ്ചർ. പിന്നെ ഇവിടെ കാണാൻ ഒരു നല്ല അടയാറ വ്യൂ ആണ് ഇല്ലാ. അവിടെ പോകാനൊക്കെ പറഞ്ഞു എന്തിനാണെന്ന് അറിയണോ, ഡിഫോറസ്റ്റേഷൻ അല്ലേ, ഡിഫോറസ്റ്റേഷൻ അന്യായം, കൊടൂരം തീ പിടിച്ചോണ്ടിരിക്കാണ്. അപ്പോ നമ്മളിതാ ഇവിടെ വന്നു നിൽക്കുന്നത്, ഇതൊരു വ്യൂ ആണ് തന്നു നിൽക്കുന്നത്. ഇനി നമുക്ക് ഉടനെ അവിടെ ടീ ഫാക്ടറി പോകണം, ചോക്ലേറ്റ് ഫാക്ടറി പോകണം. ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറി അടുത്തടുത്താണ്. കാഞ്ചര വേണ്ട, ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി നമുക്ക് ഇതുവഴിയാണ് കയറി പോവേണ്ടത്. അതുവഴി അങ്ങനെ പോയിട്ട് അതുവഴി തിരിച്ചിങ്ങനെ ഇറങ്ങണം. ഡാ ടീ ഫാക്ടറി, ചോക്ലേറ്റ് ഫാക്ടറി. അപ്പൊ നോക്കിയാറി പോകല. അടാ എവിടെ നോക്കിയാലും, എവിടെ നോക്കിയാലും വിഷ്വൽസ് തന്നെ. വ്യൂവിന് ഒട്ടും കുറവില്ല. പിന്നെ ഊട്ടിയിൽ വന്നിട്ട് വ്യൂവിന് എന്തൊരു കുറവെന്ന് അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ ഒരു ഫുൾ പ്രഷർ റിലീസ് ആവാൻ വേണ്ടി വരാണ്ട് ഒരു ട്രിപ്പാണ്. വന്ന് നമ്മൾ റിട്ടേൺ പോകുമ്പോൾ നമ്മുടെ മനസ്സ് മൊത്തം സൈലന്റ് സൈലന്റ് അല്ല, ഒരു ഫീൽ പീസ്ഫുൾ, പീസ്ഫുൾ മൈൻഡോടെ തിരിയാ. പുളിയാണ് പുളിയാണ് ഊട്ടി. അപ്പോ നമ്മളിതാ അടുത്ത് നമ്മളെ ടീ ഫാക്ടറി അകത്ത് പോണ്. കയറി പോകുമ്പോൾ തന്നെ ടീ ടേസ്റ്റ് ചെയ്യാനൊക്കെ നോക്കാം, അകത്ത് പോയിട്ട് നോക്കിട്ട് ബാക്കി വിശേഷം. യെസ്, അതുവഴിയാണ് കയറി പോകേണ്ടത്. എന്തൊരു വിഷയമാണത്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു എക്സ്പോ വെച്ചിട്ടുണ്ട് ഇവിടെ. പണ്ടത്തെ ടീ തേയില ഇലയാക്കി കൊണ്ടുവന്നിട്ട് തേയിലപ്പൊടി ആക്കിയേക്കുന്ന ഒരു സംഭവമാണ് മ്യൂഷ്യൻ. എക്സാക്ട്ലി, റോട്ടോർ വെയിൻ എന്ന് പറഞ്ഞ സാധനമാണ്. റോട്ടോർ വാൻ, സോറി, എന്തൊക്കെയാണ് സംഭവമാണിത്. ഉണ്ടാ പൊളിയല്ലേ, ബാരൽ ആൻഡ് വെയിൻസ് ഉണ്ടാക്കിയൊരു സംഭവമാണ്. അടുത്തൊരു വേറെ എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ട്, വലിയ സാധനം. എന്താണിത്, ദേവതമ്പുരാൻ അറിയാം. ആ ഇവിടെ ഉണ്ട്, ബ്രിട്ടാനിയ, ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ ഉള്ളതാ. എന്റെ എല്ലാ ഡീറ്റെയിൽസ് വന്ന് കേറുമ്പോ നല്ല ഇവിടെ വെൽക്കം ടു ഫാക്ടറി. പൊളിയല്ലേ പൊളി. അപ്പൊ പറ ഇവിടുത്തെ എൻട്രി ഫീസ് ഒന്ന് ഫ്രീ ആണ്, ഫ്രീ എൻട്രി ആണ്. ചുമ്മാ കാര്യമല്ല, പിന്നെ അകത്ത് പോയി നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ വാങ്ങാം. ഇവിടെ വന്നപ്പോഴേ ആ ഒരു ഇലേര മണം അടിക്കുന്നത് അല്ലേ, ആ ഒരു തേലേര. അത് നോക്കാം, സത്യം പറഞ്ഞ ഇവിടെ മണം കേൾക്കുമ്പോഴേ നമ്മളെ മൈലാഞ്ചി അരച്ച ഉള്ള മണമാണ്. പോയി നോക്കാം വാ. എൻട്രി ഫ്രീ. അങ്ങനെ വരുമ്പോ എന്തൊക്കെ ഉണ്ടെന്നുള്ള എന്താണിത്, ലെജൻഡറി ഓറിജിൻ ഓഫ് ടീ, ഇതൊക്കെയാണ്. പറയണത്
The tea then enters the observation area where it is collected in stages between and the mouth to remain there for only 4 seconds. During oxidation, the enzymes in the tea react with oxygen in the atmosphere and change the regular strong, medium and light teas, flavored teas like cardamom, chocolate, lemon, ginger, earth. അവിടെ നിന്ന് ഇയാള് എല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇതിന്റെ അകത്ത് കൊട്ടിട്ട് അവര് മിക്സ് ചെയ്യും. ഇങ്ങനെ ആരെങ്കിലും ഇതാണ് അവരുടെ ഇവിടെയായിട്ട് മിക്സ് ചെയ്യുക മൊത്തം. ഇത് ഫുള്ളും അവർ തല തൊട്ടൊന്ന് പറിക്കണ ഇലയാണ്. അതുവഴി വന്ന് അരഞ്ഞിട്ട് ഇതായത് വഴി ഇത് ഹോളിൽ താഴെ പോകും. ബാക്കി താഴെയുള്ള പ്രശ്നം നമുക്ക് താഴെ പോയി നോക്കാം. കാഞ്ഞിട്ട് വിക്ക ഞാൻ കണ്ടില്ലേ, ഒരേ ആ പൈപ്പ് വഴി വന്ന് ആ മെഷീനിലോട്ട് പോകും. ആ മെഷീൻ ഒന്ന് കാഞ്ഞിടും. ആ മെഷീൻ നമുക്ക് പുറത്ത് കണ്ടില്ലേ മെഷീൻ ഇത് തന്നെ പുറത്തിരുന്ന ഡമ്മേരെ ഒറിജിനലാണ് ഈ മെഷീൻ. അത് അരഞ്ഞിട്ട് അവിടെ വന്ന് ഇങ്ങനെ വന്ന് അരിക്കും. അരിച്ചിട്ട് അതുവഴി ഇങ്ങനെ വന്ന് ഇത് മൂന്നോ നാലോ പ്രാവശ്യം അരിക്കുന്ന സംഭവമാണ് പ്രോസസ്സാണ് ഇത്. അത് വെള്ളം കൊണ്ട് അരയ്ക്കുന്നത് മൈലാഞ്ച് അരയ്ക്കുന്ന പോലെ അരച്ചിട്ട് ഈ സംഭവത്തിന് ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്താണ് നമുക്കത് ആ ഈ പമ്പിട്ടായിട്ട് ഹീറ്റ് ചെയ്യും. എന്താ ഹീറ്റ് ചെയ്ത് വേണ്ട ഹീറ്റ് ചെയ്തിട്ട് ഹീറ്റ് ആയിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത്. ഇതിന് അവിടെ പൊളിയല്ലേ പൊളിയല്ലേ. നമ്മൾ ചായ ഇട്ട് കുടിക്കുന്നു. പൊളിയല്ലേ അപ്പൊ സൂപ്പറാണ്. അടുത്ത അവിടെ നിന്നാണ് അവിടെ നിന്ന് കറങ്ങി പറഞ്ഞു പറഞ്ഞ സാധനം കറക്റ്റായിട്ട് ഇവിടെ എത്തുമ്പോ ആ അവർ അരിച്ചെടുക്കണട്ടാ തേലപ്പൊടി കറക്റ്റായിട്ടാ. അവിടെ ഒന്ന് വീണണ്ട, അവിടെ വീഴുന്ന അതവിടെ വന്ന് അതായിരിക്കും അരിച്ച് ഇത് വഴി പോയി ഈ മെഷീൻ വെച്ചാൽ അതിന്റെ നാര് അതായത് അരച്ച് വരുമ്പോഴത്തേക്ക് നാരുകൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള മെഷീനാണോ ഇത്? ചാക്കില് കണ്ടു തേലപ്പൊടി ഉണ്ടാക്കണം. എങ്ങനെ കണ്ടല്ലോ വീട്ടിലുണ്ടാക്കാം. ഇവിടെ തേലപ്പൊടി ചീപ്പാണോ എങ്ങനെയാണ് ഇവിടെ ടേസ്റ്റിന്റെ ചായ പറയാം. അവിടെ വന്നപ്പോ തന്നെ അവിടെ വച്ചിട്ടുണ്ട് ചായ. ഓരോ ഐറ്റം കയ്യിലപ്പൊടികളുണ്ട് അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് പോയി കുടിച്ചിട്ട് പോയി നമുക്ക് കാണിച്ചത്. ഇവിടെ കിട്ടുന്ന ടീ ഇതാ ഇതൊക്കെയാണ്. കർഡോമോം ടീ, ചോക്ലേറ്റ് ടീ, സ്ട്രോങ് ടീ, BOP ഒക്കെ തോന്നുന്നു, ഗ്രീൻ ടീ, വൈറ്റ് ടീ, ബ്ലാക്ക് ടീ, ആ ഓറഞ്ച് BOP പിന്നെ ഗ്രീൻ ടീ ഉണ്ട്, വൈറ്റ് ടീ ഉണ്ട്, ബ്ലാക്ക് ടീ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അവര് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ടീ ആണ്. അവിടെ നിന്ന് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ടീ ആണ് ഇതൊക്കെ. പാക്കിംഗ് പ്രോസസ് ഉണ്ടോ? ഓരോരോ ടൈപ്പ് ആയിട്ടാണ് ഓരോ ചാക്കിൽ കാരണം. അതേട്ടാ അങ്ങറ്റം കടുവ് പോലെ അങ്ങറ്റത്ത് നിന്ന് സാധാ ഷാർപ്പ് ചെറിയ ചെറിയ ഇതൊന്ന് എനിക്കറിഞ്ഞ ഓരോ ക്വാളിറ്റി ആണ് അവർ വയ്ക്കണമെന്ന് തോന്നുന്നത്. അങ്ങറ്റം ഉള്ളതൊന്ന് അതാണ് അങ്ങറ്റം ഉള്ളത് വന്നിട്ട് ചെറിയ ചെറിയ തുരുമ്പ് ഇങ്ങോട്ട് വന്നു നിന്ന് വലുതായി 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 പോകും. അങ്ങനത്തെ സംഭവമാണെന്ന് തോന്നുന്നു എനിക്കറിഞ്ഞ. ഇതായിരിക്കും ഫസ്റ്റ് ക്വാളിറ്റി മേബി അല്ലെങ്കിൽ അതായിരിക്കും. അതായത് നമുക്ക് അറിഞ്ഞോടാ അറിഞ്ഞോടാ. അങ്ങനെ വെളിയിൽ ഇറങ്ങുമ്പോ ടീ തൂൾ തേലപ്പൊടി മാസ്ക് കമ്പൾസറി. മൊത്തം അവിടെ ഫുള്ളായിട്ട് എന്റെ ഷോപ്പാണ്.
അപ്പൊ ഗൈസ് നമ്മളിതാ നാല് സഞ്ചി വെച്ചു, അതായത് രണ്ട് മസാല ചായയും രണ്ട് കോരമില്ല, അതായത് ഏലക്ക ഇട്ട ഏലക്ക, അതിന്റെ പേര് മറന്നു. ആ സംഭവം രണ്ട് ടീ വാങ്ങിച്ചു, സിമ്പിൾ. നാലോ രണ്ടോ മൂന്നോ എണ്ണൂറ്റി നാപ്പത് രൂപ. നമ്മൾ പുറത്ത് വാങ്ങാൻ പോണ മിനിമം 1500 രൂപ. അപ്പൊ നമ്മൾ ഇനി അടുത്ത് കോഫി ചോക്ലേറ്റ് ഫാക്ടറി, അപ്പൊ നമ്മൾ ഇനി അടുത്ത് മുട്ടായി വീഡിയോ ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്, കാര്യപ്പടി വാങ്ങിച്ചത് കഴിഞ്ഞിട്ടുണ്ട്. ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ മുട്ടായി എങ്ങനെയാണ് കാണിക്കാം. എന്ത് ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്താണ് ഇവിടെ ഉണ്ടാക്കണത്? ചോക്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കും, അതായത് മിക്സിംഗ് ആണ്. അടുത്തടുത്ത പ്രോസസ് പാക്കിംഗ്. ഓ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ മുട്ടായൊക്കെ? ഒരു ബോക്സ് ചുമ്മാ നമ്മള് ഫസ്റ്റ് ഒരു മുട്ടായി തന്നെ നമുക്ക് ഇനി ഇവിടെ വാങ്ങി നോക്കാം. ഗ്രാം ഗ്രാം ഡിഫറെന്റ് ഡിഫറെന്റ് മുട്ടായി ഒക്കെ ഇരിപ്പുണ്ട്. വാഞ്ചിരിക്കും താഴെ വരുമ്പോ താഴെ ഡ്രസ് കോണോ നമുക്ക് സാനന്ദ ഇവിടെ ഇങ്ങനെ ഉയരം നയിക്കുന്ന ഹനന്ദ ഇവിടെ വരും. നമ്മള് പൈസ കൊടുത്ത് ഇവിടെ വാങ്ങണം. മുട്ടായ ഇങ്ങനെ താഴെ പാക്കറ്റില് ഇത് വഴി വരും. ചായയും വാങ്ങി, ചായയും കുടിച്ച് തേയിലപ്പൊടിയും വാങ്ങി, മുട്ടായി കഴിച്ച് മുട്ടായും വാങ്ങി. ഇനി നേരെ 1:30 ആകുമ്പോഴാണ്, ഫുഡ് കഴിക്കണം. പിന്നെ ചേട്ടൻ ആ വണ്ടി ഡ്രൈവർ നമ്മള് ഫോൺ വിളിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ കയറുന്ന അറിയാലേട്ടെ, ചോക്ലേറ്റ് ഫാക്ടറി വന്നതിന് ശേഷം ചോക്ലേറ്റ്സ് എന്തൊക്കെ വാങ്ങണം എന്നുള്ള ഒരു ഡൗട്ട് ആയി പോയി. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സ് ആണ് ഇവിടെ, അതുകൊണ്ട് വാങ്ങി കൂട്ടുകയും ചെയ്തു. കുറെയൊക്കെ വാങ്ങി, കുറെ വാങ്ങി നമ്മൾ. തേയിലപ്പൊടി, തേയിലപ്പൊടി, ചായ, തേയിലപ്പൊടി, മുട്ടായി, മുട്ടായി എന്നെ തെറ്റിക്കാറാ. അപ്പൊ ഈ വീഡിയോയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നമ്മൾ എന്നുവെച്ചാൽ വേറെ ഒരു പ്ലാനിങ്ങില്ല, പക്ഷെ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് വരാനായിട്ട് പ്ലാൻ ചെയ്ത് വന്ന് നമ്മൾ അടിച്ച് പൊളിക്കാണ്. അപ്പം ഇനി അടുത്ത നാളെ ഇനി എന്തെങ്കിലും പരിപാടിയാണ്, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ വീഡിയോ ചെയ്യും. സോ അതിന്റെ വീഡിയോ ബാക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇവിടെ തീരെയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം അഭിജിത്തും രാഹുളും പിന്നെ ടീം ട്രാവൽ കോളേജ്. അപ്പം ബൈ. നിനക്ക് നീ പറയണേ, പറഞ്ഞില്ലേ നമ്മൾ പറഞ്ഞല്ലോ എല്ലാം പറഞ്ഞ പോലെ അടുത്തൊരു വീഡിയോ കാണാനായിരിക്കും. ശുഭം, ടാറ്റാ.